ചാനൽ ചർച്ചയിൽ കയറിയിരുന്ന് ഭരണകക്ഷിയുടെ ബലത്തിൽ എന്തും തട്ടിവിടാം എന്ന് കരുതിയാൽ തെറ്റി വികാരങ്ങൾ അതിന് വിലയുണ്ട് അത് ഒരു അച്ഛൻ്റെ വികാരമാകുമ്പോൾ അതിൻ്റെ വില ഏറെയാണ് പരിമല ബലിദാനികളെ അധിക്ഷേപിച്ച സിപിഎം നേതാവിനെതിരെ കേസ് കേസ് നൽകിയത് ബലിദാനിയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസമാണ് എ ബി വിപി ബലിദാനിയായ അനുവിനെ അധിക്ഷേപിച്ച് സിപിഎം പ്രവർത്തകൻ ചാനൽ ചർച്ചയിൽ സംസാരിച്ചത് ഇതേ തുടർന്ന് കേസ് നൽകണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് അനുവിന്റെ അച്ഛൻ വക്കീൽ ഓഫീസിലെത്തിയെന്ന് അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ പറഞ്ഞിരുന്നു സ്വകാര്യ ചാനൽ ചർച്ചയിൽ എബിവിപി ബലിദാനിയായ വിദ്യാർത്ഥിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയ സിപിഎം നേതാവിനെതിരെ കേസ് ഫയൽ ചെയ്തു പരിമല പമ്പ കോളേജിൽ എസ് എഫ് ഐ ആക്രമത്തിൽ കൊല്ലപ്പെട്ട മകനെതിരെ ചാനൽ ചർച്ചയിൽ ോശമായ പരാമർശം നടത്തിയ സിപിഎം നേതാവിനെതിരെയാണ് വിദ്യാർത്ഥിയുടെ പിതാവ് കോടതിയെ സമീപിച്ചത് എ ബി വിപി പ്രവർത്തകൻ അനു പി എസിന്റെ അച്ഛൻ മാന്നാർ സ്വദേശിയായ ശശി പി സിയാണ് അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ മുഖേന സിപിഎം നേതാവായ തൃശൂർ സ്വദേശി എൻ വി വൈശാഖിനെതിരെ മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് കോളേജിലെ എ ബി വിപി പ്രവർത്തകരായിരുന്ന അനു പി എസ് കിം കരുണാകരൻ സുജിത് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാരായ പ്രതികൾ രാഷ്ട്രീയ വിരോധം കാരണം കോളേജിലെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റിന് സമീപം വെച്ച് വിദ്യാർത്ഥികളെ ആക്രമിച്ചു കൊലപ്പെടുത്താനായി ശ്രമിച്ചപ്പോൾ രക്ഷയ്ക്കായി പുറത്തേക്കോടിയ ഓടിയ മൂന്നുപേരെയും പ്രതികൾ ആക്രമിച്ച് പമ്പാ നദിയിലേക്ക് തള്ളുകയായിരുന്നു തുടർന്ന് കരയിലേക്ക് കയറാൻ ശ്രമിച്ച കുട്ടികളെ അതിന് അനുവദിക്കാതെ കല്ലെറിഞ്ഞ് നദിയിൽ താഴ്ത്തി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നായിരുന്നു പുളിക്കീഴ് പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ വിഷയമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ചർച്ചയായതും ആ കുട്ടികളെ വളരെ മോശമായി പരാമർശം നടത്തിയതും ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് പ്രതാപ് ജി പഠിക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ വക്കീൽ ഓഫീസിലേക്ക് ഏകദേശം എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ ഒരാൾക്കാരെ വന്നു ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി ഞാൻ അനുവിന്റെ അച്ഛനാണ് അതെ പരുമല കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന പമ്പാനദിയുടെ ആഴങ്ങളിലേക്ക് എസ് ഗുണ്ടകൾ കല്ലറിഞ്ഞ് താഴ്ത്തിയ വിദ്യാർത്ഥി പരിഷത്തിന്റെ ധീര ബലിദാനി അനു പി എസിന്റെ അച്ഛൻ വളരെ താണ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങി എന്റെ ഏക മകനായിരുന്നു അനു മകനെയും അവന്റെ രണ്ട് കൂട്ടുകാരെയും അവർ കൊന്നുകളഞ്ഞു ഭരണ സ്വാധീനത്തിൽ കേസ് അന്വേഷിച്ചവർ തന്നെ പ്രതികളെ രക്ഷിക്കാനായി ജാഗ്രത കാണിച്ചപ്പോൾ എന്റെയും അവന്റെ അമ്മയുടെയും കണ്ണീരിന് വിലയില്ലാതായി പോയി ഞങ്ങളുടെ മുന്നിൽ കൂടി രാഷ്ട്രീയ ഹുങ്കിന്റെ ചിരിയും ചിരിച്ച പ്രതികൾ കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ ഇടനെഞ്ചു പൊട്ടി നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് സാധിച്ചുള്ളൂ ഇന്ന് പത്രങ്ങളിൽ കൂടി നിങ്ങളുടെ കേസുകളുടെ വിചാരണ വാർത്തകൾ വായിക്കുമ്പോൾ ഞാൻ വെറുതെ ും ഇതുപോലെ ചിലർ അന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മകനെ കൊന്ന കേസ് ഇതുപോലെ ആകുകയില്ലായിരുന്നുവെന്ന് എൻ്റെ മകൻ ഒരു പാവമായിരുന്നു എന്നെയും അവൻ്റെ അമ്മയും അവൻ്റെ ജീവനായിരുന്നു ഇന്ന് ഈ വയസ്സായ കാലത്ത് ഞങ്ങളെ ആരുമില്ലാത്തവരാക്കിയവർ വീണ്ടും വീണ്ടും എൻ്റെ മോനെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് പറഞ്ഞപ്പോഴേക്കും ശബ്ദമിടറി അദ്ദേഹം കുഞ്ഞിരുന്ന കണ്ണുകൾ തുടച്ചു എന്ന് അഡ്വക്കേറ്റ് കുറിക്കുന്നു ഞാൻ അദ്ദേഹത്തെ പരമാവധി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അല്പം കഴിഞ്ഞപ്പോൾ അല്പം റിലാക്സ് ആയ സമയത്ത് അദ്ദേഹം പറഞ്ഞു മരിച്ചുപോയ എന്റെ മോനെ ചാനലിൽ വന്നിരുന്ന ആക്ഷേപിച്ച സി പി എം നേതാവിനെ നിയമത്തിന്റെ പാതയിൽ വെറുതെ വിടരുത് എനിക്ക് അങ്ങയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അയാൾക്കെതിരെ കേസ് കൊടുക്കണം വികാരാധീനനായി അദ്ദേഹം പറഞ്ഞു നിർത്തി ഞാനും ശ്രീദേവിയും ശില്പയും ഹരീഷും അദ്ദേഹത്തെ ഒരുപാട് ആശ്വസിപ്പിച്ചു ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന മരണപ്പെട്ട അച്ചറു ബാല്യക്കാരെ അതിനീച്ചമായി അപമാനിച്ച സി പി എം നേതാവിനെ ഞങ്ങൾ കോടതിയിൽ എത്തിച്ചു വിചാരണ ചെയ്യിപ്പിക്കും ഇക്കാര്യത്തിൽ നിയമപരമായ എല്ലാ വഴികളും ഞങ്ങൾ തേടും ഇത് ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ് അല്പം സമാധാനം ലഭിച്ചതുപോലെ അദ്ദേഹം ഒരു ഹിന്ദു ഹിന്ദുസംഘടനാ പ്രവർത്തകനെതിരെയുള്ള ആക്രമണവും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കൂടെ ഇവിടുത്തെ ഹിന്ദു സമൂഹം ഉണ്ടാകുമെന്നും അറിയാം ന്യൂസ് ഡെസ്ക് കർമാലസ്